ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനൊക്കെ ഇവിടെ സ്വീകരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇന്നും നമ്മൾ ബോട്ടിലാട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോകണത് അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് ഒന്നല്ല ഒരു അഞ്ച് ബോട്ടിലാട്ടാണ് അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ബോട്ടിലാട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വൈറ്റ് കളറ് ആക്കിളി പെയിൻറ്റ് ചെയ്തിട്ടൊന്നിങ്ങനെ രണ്ട് കോട്ട് പേസ് കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ലൈറ്റ് ഗ്രീൻ ആക്രിലിക് പെയിൻറ് എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു താഴെ താഴത്ത് മാത്രം ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സീഡ്സ് ആണ് അപ്പോൾ ഞാനിവിടെ സീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സീഡ്സ് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ എന്നിട്ട് ഞാൻ യെല്ലോ കളർ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് ഇങ്ങനെ ഒരു ട്രീ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് ആക്രിലിക് ആക്വിന്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു താഴെ താഴാഗത്ത് ഗ്രീൻ കളർ ചെയ്തത് ഒരു ഗ്രാസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ടാണ് പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബിറ്റർ ബിറ്റർഗ്രീഡിൻ്റെ സീഡ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ട്രീയിലേക്ക് ഇങ്ങനെ ഒരു ഫ്ലവേഴ്സ് പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു അഞ്ച് പെറ്റൽ പോലെയുള്ള ഒരു ഫ്ലവേഴ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞാനൊരു ആറ് ഫ്ളവറ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഫ്ലവർ കാണാനായിട്ട് പിന്നെ അതിൻ്റെ ഒരു നടുക്ക് ഞാൻ കുറച്ച് റെഡ് കളറ് വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പൂമ്പൊടിയുടെ ഒരു എഫക്റ്റൊക്കെ കിട്ടാനായിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ട്രീക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഗ്രീൻ യൂസ് ചെയ്തിട്ട് കുറച്ച് ലീവ്സും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സിംപിൾ ആയിട്ടുള്ള ലീവ് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെയും കൂടെ ചെയ്തെടുത്തപ്പം ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ട്രീ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ലാസ്റ്റ് ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും പിന്നെ ആ സീഡ്സ് ഒന്നും ഇങ്ങനെ ഒരിക്കലും ചീത്തയായി പോകുന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു കൈപ്പക്കയുടെ സീഡ് വെച്ചിട്ട് നല്ലൊരു കിടിലും ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു ബോട്ടിലായിട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മളിവിടെ ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ സർക്കിൾ പോലെ അങ്ങനെ ചുറ്റി ചുറ്റി വരുന്ന ഒരു ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തുമില്ല കുറച്ച് ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആക്കി എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ വൈറ്റ് കളർ ആക്രിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബോട്ടിലേക്ക് ഒന്ന് ഇങ്ങനെ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് കോട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും കേട്ടു അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോട്ട് അടിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാനിവിടെ ഫെവികോളും വെള്ളവും കൂടെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫെവിക്കോൾ വാട്ടർ മിക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ഡെക്കോ പേജ് ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ബ്രൈറ്റ് കളറായിട്ടുള്ള പേജ് ടിഷ്യൂ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഡിസൈനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പെയിൻ്റ് ഒക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യുന്നതിന് ശേഷം ഈ ഒരു ഫെവികോൾ വാട്ടർ മിക്സി യൂസ് ചെയ്തിട്ട് ഒരു ഡെക്ക് പേജ് ടിഷ്യൂ ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നെങ്കിലും നമ്മൾ ബോട്ടിലേക്ക് ഇങ്ങനെ ഒരു ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ടിഷ്യൂ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ടിഷ്യൂ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി പിന്നെ നമ്മൾ ഈ ഫെവികോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് ആ ഒരു ടിഷ്യൂ തുടങ്ങി പെട്ടെന്ന് തന്നെ കീറിപ്പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു കവറൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വല്ല ഡാബ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ സാധാരണ ഡെക്കോ പേജി ടിഷ്യൂ ഒട്ടിക്കാറ് ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിക്കുന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും ആ ഒരു ടിഷൂവിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ കാണുന്ന സമയത്ത് അപ്പോൾ നമ്മളുടെ ഒരു രണ്ടാമത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു ബോട്ടിലായിട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിന് ബ്ലാക്ക് കളറ് ആക്കിപ്പയിൻ്റ് എടുത്തിട്ട് ഫുൾ ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റെമ്മിൻ്റെ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെടിയുടെ ഒരു കമ്പാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങിയ കമ്പൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പീസ് സ്റ്റെമ് പോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തെങ്ങിൻ്റെ പൂവാണ് അപ്പോൾ തെങ്ങിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു പൂവുണ്ടാവില്ല ആ ഒരു പൂവാണ് എടുത്തിട്ടുള്ള ഉണങ്ങിയിട്ട് ഇങ്ങനെ താഴെ കിടക്കുന്ന ഒരു പൂവാണ് അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ഏത് ഡിസൈനാണോ നമുക്ക് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതുപോലൊരു നീളത്തിലുള്ള ഒരു ഫ്ലവറിനെ പോലെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് ആ ഒരു തെങ്ങിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ വിരിഞ്ഞ് വന്നിട്ട് നല്ലൊരു ഭംഗിയായിരിക്കില്ല ഒരു പൂ കാണാനായിട്ട് അപ്പോൾ അത് നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതി രീതിയിൽ ഒന്ന് കുറച്ച് തിക്കായിട്ട് തന്നെ ഒട്ടിച്ചുകൊടുക്കാം അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ഒരു നാലഞ്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ആ ഒരു ബോട്ടിലെ താഴെ ഭാഗത്ത് അങ്ങനെ ഒരു ഗ്രാസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് അവിടെയും കൂടി ഒന്നങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനിയിപ്പോൾ തന്നെ പെയിന്റ് അടിച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു രണ്ട് ഫ്ലവറിന് യെല്ലോ കളർ രണ്ട് ഫ്ലവറിന് പിങ്ക് പിന്നെ ഒരു ഗ്രീൻ കളർ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പെയിന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മളിങ്ങനെ വാർണിഷ് ഒക്കെ അപ്ലൈ ചെയ്തു കൊടുത്താലും നല്ലൊരു ഭംഗിയാണ് അപ്പം ഞാനൊരു കുറച്ചൊരു കളർഫുൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെയിന്റ് ചെയ്ത് പിന്നെ ആ ഒരു താഴെട്ടുള്ള ഒരു പുല്ലിൻ്റെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് ഞാനവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ഞാൻ ഗ്രീൻ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടക്ക് ഞാനൊരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ലീവ്സും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്തപ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചുമ്മാ കളയുന്ന ആ ഒരു തെങ്ങിൻ്റെ ഒരു പൂ വെച്ചിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊരു കോട്ട് വാർണിച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ക്ലൈസിംഗും കിട്ടും പിന്നെ ആ ഒരു പൂവൊന്നൊരിക്കലും ചീത്തയായി പോകുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യണമെന്നൊന്നുമില്ല ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചുള്ള ഒരു മൂന്നാമത്തെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അടുത്ത ബോട്ടിലായിട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളർ ഒരു ത്രെഡ് ആണ് അപ്പം നമുക്ക് ആ ഒരു ത്രെഡ് ബോട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഫെവികോൾ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് അടക്കയുടെ ക്യാപ്പാണ് അപ്പം നമ്മൾ അടക്കയുടെ ആ ഒരു മേലെയുള്ള ഒരു ക്യാപ്പാണ് കേട്ടോ ഈ സാധാരണ നമ്മൾ ഈ തെങ്ങിൻ്റെ മേലൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയൊരു ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സും ഫ്ളവേഴ്സും ഒക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ അടക്കയുടെ ഒരു ക്യാപ്പ് വെച്ചിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കുറച്ച് നല്ല ടൈപ്പ് നോക്കിയെടുക്കുക ചീത്തയാവാത്ത ടൈപ്പ് അപ്പോൾ എന്നിട്ട് ഞാനതൊരു റെഡ് കളർ ആക്കി പെയിൻ്റ് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂഗൺ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളായാലും കുഴപ്പമൊന്നും ഇല്ല കുറച്ച് സമയം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഒട്ടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ വളരെ സിംപിളായിട്ട് ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ മേലോട്ട് വീതി കുറഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞ് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കല്ലാതെ ഞാൻ നേരത്തെ കൈപ്പക്കയുടെ സീഡിൻ്റെ ഒരു ബോട്ടിലൊക്കെ ചെയ്താൽ പോലും ഒരു ട്രീ പോലെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് പോലെയൊക്കെ വേണമെങ്കിൽ ചെയ്തെടുത്താലും നല്ലൊരു ഭംഗി ഉണ്ടാവും അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്ളവേഴ്സിൻ്റെ നടുക്ക് ഞാൻ കുറച്ച് വൈറ്റ് കളറ് ആക്ലിപ്പിൻ്റെ ചെയ്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് പകരം നിങ്ങളുടെ ആ കയ്യിൽ ഇനി വൈറ്റ് കളർ മുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുത്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ബോട്ടിൽ വാർണിഷ് കൊണ്ട് അപ്ലൈ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ആയിട്ടുണ്ട് ഒരു വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര സിമ്പിൾ ആയിട്ട് ഒരു ബോട്ടിലായിട്ടാണ് അപ്പോൾ അടക്കയുടെ ഒരു ക്യാപ്പ് വെച്ചിട്ട് ഞാൻ നല്ലൊരു കിടിലും വോൾഡക്കറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഞാൻ കമൻറ്റിൽ ഒന്ന് അതിൻ്റെ ലിങ്ക് ഒന്ന് പിൻ ചെയ്തിട്ടിടാം അപ്പോൾ അടുത്തൊരു ബോട്ടിലാട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വൂളൺ ത്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ എന്നിട്ട് നമ്മൾ ബോട്ടിലേക്ക് ഇങ്ങനെ ഫെവിയക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രത്യേക പാറ്റേൺ അങ്ങനെ കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ മേലോട്ടും താഴോട്ടും വീതിയൊക്കെ കുറഞ്ഞിട്ടുള്ള രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കാരണം ഇത് നല്ലൊരു ഉരുണ്ടൊരു ടൈപ്പ് ബോട്ടിൽ ആയതുകൊണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മണലാണ് അപ്പോൾ ഇത് മണൽ ഇങ്ങനെ തരിച്ചെടുത്തിട്ട് ഒരു നൈസായിട്ടുള്ള ടൈപ്പ് മണലാണ് കേട്ടോ അപ്പം നമ്മളിത് വെച്ചിട്ടാണ് ഈ ഒരു ബോട്ടിലാട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവികോൾ ആണ്ട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒരു പാറ്റേണിൻ്റെ അകത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സാൻഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടി പക്ഷേ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പുറത്തോട്ടൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ എങ്ങനെ പാടാണ് എങ്ങനെ ചെയ്താലും ആ ഒരു ബോർഡർ ഇങ്ങനെ മണലൊക്കെ ആകും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഫുൾ ആയിട്ട് ഫെവിക്കോള അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സാൻഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം പക്ഷേ അങ്ങനെ ആവുന്ന സമയത്ത് ഒരു ഇങ്ങനെ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടില്ല മണല് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ നമ്മൾ അതിൻ്റെ മേലെ കുറച്ചും കൂടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു കോട്ടും കൂടെ നമ്മൾ ഇതുപോലെ സാൻഡ് സാന്ൻ്റൊന്നും ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആയതുകൊണ്ട് നല്ല തിക്കായിട്ട് വരുമ്പോഴായിരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ലെയർ ആയിട്ട് സാൻഡ് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ മേലൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ സാൻഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് പെയിൻറ് അടിച്ചിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു മണലിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുത്തു ബ്ലാക്കും വൈറ്റും പെയിൻറ്റ് ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഇങ്ങനെ ചെറുതായിട്ട് ഒരു കളർ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മെറ്റാലിക് കോപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ അല്ലാതെ ഫുൾ ആയിട്ട് ഇങ്ങനെ കള്ളിയായിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം എന്നിട്ടിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാതെ പല കളേഴ്സായിട്ട് ചെയ്ത് കൊടുത്താലും നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു പാടാണ് അപ്പോൾ അതാണ് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളൊരു കോപ്പർ കളറും കൊണ്ട് വെച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ട് ആ ഒരു ബ്ലാക്കും വൈറ്റും നന്നായിട്ടിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട് അപ്പം മണൽ വെച്ചിട്ട് നല്ലൊരു കിടിലം ബോട്ടിലായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടും അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള അഞ്ച് പോർട്ടലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടിൽ ദൻ ടേക്ക് കെയർ ബ ബൈ